നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ 2024 ഏഴര പൊന്നാന മഹോത്സവം സമാപിച്ചു. ഈ പ്രാവശ്യവും ഗജരാജാക്കന്മാരെ കൊണ്ട ഉത്സവം സമ്പന്നമായിരുന്നു. ഗുരുവായൂർ ആനക്കോട്ടയിലെ കരുത്തിൻ്റെ ശബ്ദമായി മാറുന്ന ഗുരുവായൂർ ചെന്താമരാശൻ ആനപ്രേമികളുടെ മനം കവരുന്ന കാഴ്ചയായിരുന്നു. ശ്രീരംഗൻ ഗജരാജ കുലപതി നെടുങ്ങാമുഖ രാജയുടെ ഒരു ചെറിയ പതിപ്പ്. കൊമ്പിൻ്റെ ഭംഗിയും വലിപ്പവും വളരെ ആകർഷകമാണ്. തേൻ നിറമുള്ള കണ്ണുകളിൽ രൗദ്രഭാവവും സൗമ്യഭാവവും മാറി മാറി പ്രതിഫലിക്കും. ആൻഡമാനിൽ നിന്ന് കൊണ്ടുവന്ന ചെന്താമരാശനെ 2007 തൃശൂർ പൂങ്കുന്ന സ്വദേശി PNC മേനോനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ചെന്താമരാശൻ ഭക്ഷണം കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ പൊതുവെ അസ്വസ്ഥനാകും. ശരീരം ഇളക്കുകയും ഒരു വശത്തേക്ക് ചരിക്കുകയും ചെയ്യുന്നതാണ് രീതി. ഭക്ഷണം കിട്ടുന്നതുവരെ ഈ ചാവല്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. കരിവീട്ടി നിറം, വളർച്ചയുള്ള ശരീരം, നല്ല നടയും അമരവും, 18 നഖങ്ങൾ, നീളമുള്ള തുമ്പിക്കൈ, വീണെടുത്ത കൊമ്പുകൾ, വലിപ്പമുള്ള ചെവി, ചെന്താമരാശൻ ഒരു സുന്ദര കുട്ടപ്പൻ തന്നെയാണ്. ആളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി പാപ്പാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടിരിക്കും. ചെന്താമരാശന് മാത്രമായി ചില പ്രത്യേക ശീലങ്ങളുണ്ട്. എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഉടൻ ക്ഷേത്ര പരിസരത്ത് നിന്ന് കൊണ്ടുപോകണം. അത് നിർബന്ധമാണ്. നെറ്റിപ്പട്ടം അഴിക്കുമ്പോൾ മുതൽ ബാക്കി കാര്യങ്ങൾ വേഗത്തിൽ നടക്കണം. ക്ഷേത്ര പരിസരത്ത് നിർത്തിയാൽ വീണ്ടും എഴുന്നള്ളിപ്പിന് കയറ്റും എന്ന ധാരണയാണ് കൊമ്പനെ അസ്വസ്ഥനാക്കുന്നത്. ആനയുടെ ശീലങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പാപ്പന്മാരായാൽ ഒരു കുഴപ്പവുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയോട്ട മത്സരത്തിൽ നിരവധി സമാണ ചെന്താമരാശൻ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. Thank you.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി VM Pradeep മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ 180-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.